اشرقت نفسي بنور من فؤادي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. റേഡിയോ HRDF സ്വാഗതം. ജനനേതാവ്, പണ്ഡിതൻ, കവി, എഴുത്തുകാരൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് വെളിയങ്കോട് ഉമർ ഖാളി. സ്വാതന്ത്ര്യ സമര നായകൻ എന്ന നിലക്കാണ് അദ്ദേഹം ഏറെയും അറിയപ്പെടുന്നത്. പ്രതീക്ഷാമുനമ്പുകൾ തീർത്ത് മർദ്ദിത ജനവിഭാഗങ്ങളുടെ മനസ്സിൽ ഉമർ ഖാളി ഇന്നും ജീവിക്കുന്നു. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ കാവ്യവാസന അദ്ദേഹത്തിൽ പ്രകടമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാഹിത്യകാരനായ സ്വാതന്ത്ര്യ സമര പോരാളി എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. 1792 മലബാർ പൂർണമായും ബ്രിട്ടന്റെ ഭരണത്തിന് കീഴിലായി. ഹൈദറും ടിപ്പുവും നടപ്പാക്കിയ ഭൂപരിഷ്കരണവും നികുതി വ്യവസ്ഥയും അതോടെ അട്ടിമറിക്കപ്പെട്ടു. സവർണ ജന്മികൾക്ക് അനുകൂലവും കുടിയാന്മാർക്കും മുസ്ലിങ്ങൾക്കും ദ്രോഹകരവുമായ ഭൂനിയമങ്ങൾ അവർ നടപ്പിലാക്കി. ദേശീയ തലത്തിൽ വ്യാപകമായി ഒരു സമര പരിപാടിയാവുന്നതിനു മുമ്പേ നികുതി നിഷേധത്തെ ഉമർ ഖാളി തന്റെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിലെ സമരമുറയായി സ്വീകരിച്ചു. തങ്ങൾക്കിഷ്ടമുള്ളവർക്ക് നികുതി ഇളവും തങ്ങളോട് വിയോജിക്കുന്നവർക്ക് അധിക നികുതിയും ചുമത്തിയ ബ്രിട്ടീഷ് അധികൃതരോട് അദ്ദേഹം സമരം പ്രഖ്യാപിച്ചു. വെളിയങ്കോട് അംശം മേനോനും അധികാരിയും ഉമർ ഖാളിയുടെ സ്വത്തിന് കനത്ത നികുതി ചുമത്തി. കരം പിരിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം വഴങ്ങിയില്ല. അവർ ഉമർ ഖാളിയെക്കുറിച്ച് തുക്കിടിക്കും കലക്ടർക്കും പരാതി സമർപ്പിച്ചു. ചാവക്കാട് കച്ചേരിയിൽ വെച്ച് തുക്കിടി നിബു അദ്ദേഹവുമായി സംസാരിച്ചു. രാജഭരണത്തെ എതിർക്കുന്ന വ്യക്തിയാണ് താനെന്നും ഭൂമിക്ക് താൻ കരമൊടുക്കില്ലെന്നും ഭരണകർത്താക്കൾക്ക് തന്റെ മേൽ എന്ത് നടപടിയെടുക്കാമെന്നും സംഭാഷണ മധ്യേ ഉമർ ഖാളി പറഞ്ഞു. തന്റെ കൽപ്പന സ്വീകരിക്കുന്നോ എന്ന തുക്കിടിയുടെ ധിക്കാരപരമായ ചോദ്യത്തിന് വിഡ്ഡി നീ എന്താടോ പറയുന്നത് എന്ന് ചോദിച്ച ഉമർ ഖാളി അയാളുടെ മുഖത്ത് തുപ്പി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരന്റെ കരണത്ത് പ്രഹരിക്കുകയും ചെയ്തു. അതേ തുടർന്ന് അദ്ദേഹം ചാവക്കാട് ജയിലിൽ അടക്കപ്പെട്ടു. പിന്നീട് കലക്ടർ മെക്സിൻ സാഹിബ് ഉമർ ഖാളിയെ കോഴിക്കോട്ടേക്ക് വിളിപ്പിച്ചു. ഉമർ ഖാളിക്ക് മെക്സിൻ സാഹിബിനോട് പറയാനുണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയായിരുന്നു, നിങ്ങൾ വഞ്ചിച്ചാണ് ഞങ്ങളുടെ രാജ്യം കൈവശപ്പെടുത്തിയത്. ഞാൻ ദൈവത്തിന്റെ ഭൂമിക്ക് കരം കൊടുക്കുകയില്ല. എന്നെ അപമാനിക്കാൻ വന്ന പോലീസുകാരനെ ഞാൻ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. നിബു എന്നോട് അപമര്യാദയോടെ സംസാരിച്ചപ്പോൾ അയാളുടെ മുഖത്ത് തുപ്പിയതും ശരിയാണ്. അക്കാര്യത്തിൽ ഞാൻ ആരോടും മാപ്പ് ചോദിക്കുകയില്ല. ദൈവത്തിന്റെ ഭൂമിക്ക് ഞാൻ നികുതി കൊടുക്കുകയുമില്ല. ഉമർ ഖാളിയുടെ ഈ വാക്കുകൾ കേട്ട് കലക്ടർ മെക്സിൻ പരിഭ്രാന്തനായി. 1819 December 18 ഉമർ ഖാളിക്ക് ജയിൽ ശിക്ഷ വിധിച്ചു. കോഴിക്കോട് ജയിലിലായിരിക്കെ അറബിയിൽ എഴുതിയ കാവ്യ സന്ദേശം ഗുരുവായ മമ്പുറം സയ്യിദ് അലവി തങ്ങൾക്ക് അയച്ചുകൊടുത്തു. അള്ളാഹുവിന്റെ ശാശ്വതമായ മഹനീയാഭിവാദ്യം എന്റെ ഗുരുവും മാർഗദർശിയുമായ സയ്യിദ് അലവി തങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന വരികളോടെയാണ് ഈ കാവ്യ സന്ദേശം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ കവിത തുടരുന്നു. നിബു സാഹിബിനെ ആക്രമിച്ചു എന്നാരോപിച്ച് തുക്കിടി എന്നെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു. ജയിൽ ശിക്ഷ നൽകത്തക്ക നിലയിലുള്ള ഒരു കുറ്റവും എന്നിൽ നിന്നുണ്ടായിട്ടില്ല. വേജ ആരോപണം നടത്തി ഈ ദുഷ്ടൻ അക്രമപരമായി എന്നെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു. ഒരു ആയുധവും എന്റെ കൈവശമില്ല, ഒരു പേന കത്തി പോലും. രാപ്പകൽ ഭേദമെന്നെ സദാസമയവും അവരെന്നെ പിന്തുടരുകയാണ്. പാറ പോലെ കടുത്ത ഹൃദയമുള്ള ബ്രിട്ടീഷുകാരുടെ ആക്രമണം മൂലം എന്റെ അവസ്ഥ കൂട്ടിലടക്കപ്പെട്ട കുരുവിയുടേതുപോലെ പരമദയനീയമാണ്. ഭരണകർത്താവ് ഞങ്ങളുടെ മേൽ കനത്ത നികുതി അടിച്ചേൽപ്പിച്ചു.
അധികാരികൾക്കും മേനോന്മാർക്കും നികുതിയിൽ ഇളവ് നൽകുകയും ചെയ്തു. ഞങ്ങളുടെ നികുതി അയാൾ ഇരട്ടിയായും ഇരട്ടി ഇരട്ടിയായും വർദ്ധിപ്പിച്ചു. എന്റേതാകട്ടെ യാതൊരു പരിധിയില്ലാത്ത നിലയിൽ അധികരിപ്പിച്ചിരിക്കുന്നു. സർവ മനുഷ്യരും മരണം പ്രാപിക്കും. സന്മാർഗാചാരി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മരണം ശ്രേഷ്ഠമായി കരുതുന്നു. ആദരണീയനായ നേതാവെ, എന്റെ പാരത്രിക വിജയത്തിനും ഐഹിക ജീവിത നന്മക്കും താങ്കളുടെ പ്രാർത്ഥനയുണ്ടാവുമെന്ന് പ്രത്യാശിക്കുന്നു. ഈ കാവ്യ സന്ദേശം സയ്യിദ് അലവി തങ്ങളെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. ഉമർ ഖാദിയുടെ ജയിൽ മോചനത്തിനായി ശ്രമിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. സയ്യിദ് അലവി തങ്ങൾ അനുവാദം തരുമെങ്കിൽ ഈ ലക്ഷ്യം നേടിയെടുക്കാൻ സായുധ സമരത്തിന് തയ്യാറാണെന്ന് ജനങ്ങൾ പറഞ്ഞു. എന്നാൽ അദ്ദേഹം അവർക്ക് അനുവാദം നൽകിയില്ല. ഉമർ ഖാദിയെ തടവിൽ നിന്ന് വിട്ടയക്കാൻ അവർ മലബാർ കലക്ടർക്ക് നിവേദനം സമർപ്പിച്ചു. ഉമർ ഖാദിയെ ഉടൻ തടവിൽ നിന്ന് മോചിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ സായുധ സമരത്തിന് സന്നദ്ധമാകുമെന്ന് ഭയന്ന ബ്രിട്ടീഷ് ഭരണകൂടം ഉമർ ഖാദിയെ വിട്ടയച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം മതം പോലെ ശാലീന സുന്ദരവും വിപ്ലവം പോലെ ഗംഭീരവും കവിത പോലെ മനോഹരവുമായിരുന്നു.